നമസ്കാരം. മലബാർ കലാപത്തിൽ ഹിന്ദു വംശഹത്യയ്ക്ക് കാരണഭൂതനായ വാര്യംകുന്നനെ സ്വാതന്ത്ര്യസമര സേനാനിയായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ ചരിത്രകാരന്മാരും ഒക്കെ. ഇത് കാലാകാലങ്ങളിലായി തുടർന്നു വരുന്ന ഒരു എക്സസൈസാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്പീക്കറായ രാജേഷിൻ്റെ പോലും പ്രസ്താവന വന്നിരിക്കുന്നു, അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയാണെന്നുള്ള തരത്തിലൊക്കെ. ഇപ്പോൾ അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും വലിയ വാഗ്വാദങ്ങൾ നടക്കുന്ന സമയമാണ്. ഈ ഒരു അവസരത്തിൽ തത്വമയി ന്യൂസിന് പറയാനുള്ളത്, ശരിക്കും സ്വാതന്ത്ര്യസമരത്തിൽ അല്ലെങ്കിൽ അതുപോലെ മറ്റ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആയുധമെടുത്ത് പോരാടിയ ഒരുപാട് അറിയപ്പെടാത്ത പോരാളികളുണ്ട്. അവരെയൊക്കെ നമ്മൾ വിസ്മരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിന്ദു വംശഹത്യയ്ക്ക് ചുക്കാൻ പിടിച്ച ഒരാളിനെ രാജ്യസ്നേഹിയായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യസമര സേനാനിയായി പ്രഖ്യാപിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ വെമ്പൽ കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒട്ടനവധി പേരുണ്ടെങ്കിലും തിരുവിതാംകൂർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് വൈക്കം പത്മനാഭപിള്ളയുടേത്. വൈക്കം പത്മനാഭപിള്ള എത്ര പേർക്കറിയാം എന്നുള്ളതും വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷെ ഈ വൈക്കം പത്മനാഭപിള്ളയെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ ഇതാദ്യമായിട്ടായിരിക്കാം നിങ്ങളിൽ ചിലർ കേൾക്കുന്നത് പോലും. തിരുവിതാംകൂറിൻ്റെ അന്നത്തെ നിലനിൽപ്പിന്, അതായത് ടിപ്പു സുൽത്താൻ്റെ ആ ഒരു ആക്രമണമൊക്കെ ഉണ്ടായ സമയത്ത് തിരുവിതാംകൂർ മറ്റ് പല പ്രദേശങ്ങളും, കേരളത്തിലെ മറ്റ് പല പ്രദേശങ്ങളിലും ഇന്നും അതിൻ്റെ ചരിത്രാവശിഷ്ടങ്ങളുണ്ട്. ടിപ്പു സുൽത്താൻ പട നയിച്ചതിൻ്റെയും അയാൾ കൊള്ളയടിച്ചതിൻ്റെയും ഒക്കെ. പക്ഷേ തിരുവിതാംകൂറിന് അങ്ങനെ ഒരു മുറിപ്പാടുണ്ടാകാതെ സംരക്ഷിച്ചത് ഈ പറഞ്ഞ വൈക്കം പത്മനാഭപിള്ള എന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. വൈക്കം പത്മനാഭപിള്ളയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചെമ്പകരാമൻ വേലുത്തമ്പി ദളവയുടെ, തിരുവിതാംകൂറിൻ്റെ ദളവയായ വേലുത്തമ്പി ദളവയുടെ പടനായകനായിരുന്നു ഈ വൈക്കം പത്മനാഭപിള്ള. തികഞ്ഞ അഭ്യാസി കൂടിയായിരുന്നു, കളരി അഭ്യാസിയാണ്. അതിൻ്റെ അദ്ദേഹം ശരിക്കും കളരി ആയോധന മുറകൾ പഠിച്ചു വന്ന വടക്കുംകൂറുകാരനായ ഒരു അഭ്യാസിയായിരുന്നു. അവിടുത്തെ നന്ദിലത്തെ കളരിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു തികഞ്ഞ അഭ്യാസി അന്ന് നമുക്ക് തിരുവിതാംകൂറിന് സ്വന്തമായി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി സമ്പത്തൊക്കെ വർഷങ്ങൾക്ക് ശേഷം അളന്ന് തിട്ടപ്പെടുത്തുമ്പോഴും അതൊക്കെ അവിടെ ഉള്ളത് ഈ ഇദ്ദേഹം ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് വൈക്കം പത്മനാഭപിള്ളയുടേത്. ഈ വാര്യംകുന്നൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വാര്യംകുന്നനെ സ്വാതന്ത്ര്യസമര സേനാനിയായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവിടെ ടിപ്പു സുൽത്താനെയും സ്വാതന്ത്ര്യസമര സേനാനിയായിട്ടാണ് നമ്മുടെ പല ചരിത്രകാരന്മാരും ചരിത്ര പുസ്തകങ്ങളിൽ പോലും ഇപ്പോഴും പല സ്കൂൾ സിലബസുകളിൽ പോലും പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ വൈക്കം പത്മനാഭപിള്ളയെക്കുറിച്ചൊന്നും ഒരിടത്തും ഒരു പരാമർശവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരിക്കും ഇതുപോലുള്ള രാജ്യസ്നേഹികളെ വേണം നമ്മുടെ പാഠപുസ്തകത്തിൽ, ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി ചേർക്കേണ്ടത്. ഒരു കുട്ടികൾക്കും അല്ലെങ്കിൽ ഒരു മുതിർന്നവർക്ക് പോലും ഇദ്ദേഹത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ഒരുപക്ഷേ ചരിത്രം അത്ര ഗഗനമായി പഠിച്ച ചിലർക്ക് മാത്രം പരിചിതമായ ഒരു പേരായിരിക്കാം ഇത്. ഈ വൈക്കം പത്മനാഭപിള്ള അന്ന് അദ്ദേഹം ചെയ്ത ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ടിപ്പു സുൽത്താൻ കേരളത്തിൽ പലയിടങ്ങളിലായി പട നയിച്ച് പല കേരളത്തിൻ്റെ സമ്പത്ത് കുറേ കൊള്ളയടിച്ചു. നമുക്കറിയാം കോഴിക്കോട് സാമൂതിരി ഒക്കെ അതിൻ്റെ ഇരകളായവരാണ്. അതിനുശേഷമാണ് തിരുവിതാംകൂറിലേക്ക് പട നയിച്ച് എത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. അന്ന് അദ്ദേഹം പക്ഷേ പട നയിച്ചെത്തുന്നത് മധുര വഴിയായിരുന്നു. മധുരയിലുള്ള പല പ്രൊവിൻസുകളും പ്രവിശ്യകളും കീഴടക്കിയ ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് തിരുവിതാംകൂറിലേക്ക് ടിപ്പു സുൽത്താൻ പട നയിച്ചത്. ഇതറിഞ്ഞ വേലുത്തമ്പി ഇന്നത്തെ നമ്മുടെ തമിഴ്നാട് ഭാഗത്തുള്ള ആരുവാമൊഴി, അന്ന് കേരള ബോർഡർ അതായിരുന്നു. കേരള അല്ല, തിരുവിതാംകൂറിൻ്റെ ഒരു അതിർത്തി അതായിരുന്നു. ആരുവാമൊഴി മുതൽ കവണാറ്റുകോട്ട വരെയായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ സാമ്രാജ്യം അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേലുത്തമ്പി ദളവ അന്ന് പത്മനാഭപിള്ളയെ ഈ ആരുവാമൊഴിയിൽ, ആരുവാമൊഴിയിലോട്ടാണ് ടിപ്പു സുൽത്താൻ്റെ ആ പട നീക്കത്തെ ചെറുക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. വെറും 20 പടയാളികളുമായി ചെന്നാണ് ഈ ഇദ്ദേഹത്തിനൊരു ഗറില്ല ചാവേർ പട തന്നെ ഉണ്ടായിരുന്നു പത്മനാഭപിള്ളയ്ക്ക്. ആ 20 പേരടങ്ങുന്ന പടയുമായിട്ടാണ് പത്മനാഭപിള്ള അന്ന് 300 വരുന്ന ടിപ്പു സുൽത്താൻ്റെ ആ വലിയ സൈന്യത്തെ നേരിട്ടത്. ഇവരുടെ കടന്നാക്രമണത്തിൽ ടിപ്പു സുൽത്താന് പിടിച്ചു നിൽക്കാനായില്ല എന്നതാണ് ഏറെ അത്ഭുതം. കാര്യം ഇത്രയും 300 പേരടങ്ങുന്ന വലിയ ഭീരങ്കിപ്പടയും തോക്കും അത്തരം എല്ലാ സംവിധാനങ്ങളും ഉള്ളവരടുത്താണ് വെറും വാളും പരിചയവുമായി മാത്രം 20 പേരടങ്ങുന്ന സംഘവുമായി വൈക്കം പത്മനാഭപിള്ള ആരുവാമൊഴി പാലത്തിനടുത്ത് വച്ച് ഇവരെ നേരിട്ടത്. ഈ വൈക്കം പത്മനാഭപിള്ളയുടെയും സംഘത്തിൻ്റെയും ആക്രമണത്തിൽ ചെറുത്ത് നിൽക്കാനാവാതെ ടിപ്പു സുൽത്താനും കൂട്ടരും പിന്തിരിഞ്ഞോടുകയാണ്. ടിപ്പു സുൽത്താൻ ശരിക്കും ജീവൻ കൊണ്ട് ഓടുകയായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ഇതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും വൈക്കം പത്മനാഭപിള്ളയൊക്കെ എത്രയോ കാലം മുമ്പ് ചരിത്ര പുരുഷനായി, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരർത്ഥത്തിൽ അദ്ദേഹവും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളാണ്. തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി പോരാടിയ ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ വാര്യംകുന്ദനെ നമ്മൾ ഇപ്പോൾ ഈ ചരിത്രകാരന്മാർ ആരാധിക്കുന്നതിനൊക്കെ എത്രയോ മുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം. അല്ലെങ്കിൽ തന്നെ വാര്യംകുന്ദൻ ചെയ്ത യാഥാർത്ഥ്യം എന്താണ്? അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനിയാണെന്ന് പിൽക്കാലത്ത് പറഞ്ഞു പാടിയ ചരിത്രമാണ്. അദ്ദേഹം ചെയ്തു വച്ചത് ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയ്ക്ക് അന്ന് നേതൃത്വം നൽകിയ ആളെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ ഇതാ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ പേര് അടർത്തി മാറ്റാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വന്നത്, വൈക്കം പത്മനാഭപിള്ളയെ പോലെ ഇനിയും ഒരുപാട് പേർ ഈ ചരിത്രത്തിൻ്റെ താളുകളിൽ അറിയപ്പെടാതെ വിസ്മൃതിയിലാണ്ട് പോയ ഒട്ടനവധി പേരുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ അവരുടെ ചരിത്ര വിഷയം പഠിക്കുമ്പോൾ അവരുടെ സിലബസിൽ ഈ പത്മനാഭപിള്ളയൊന്നും ഇനിയും ഇടം പിടിച്ചിട്ടില്ല. ഇപ്പോഴും ആ ബുക്കുകളിലുള്ളത് ടിപ്പു സുൽത്താനും വാര്യംകുന്ദനും ഒക്കെയാണ്. അതിന് കാരണം ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ ചില പ്രീണന മനോഭാവങ്ങൾ തന്നെയാണ്. ഈ മനോഭാവങ്ങൾ തന്നെയാണ് മാറേണ്ടത്, അത് മാറ്റപ്പെടുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.